കൃഷ്ണപ്രിയ തന്നെ ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണപ്രിയ, നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് വിട്ടതിന് ശേഷം ഒരുപാട് പേർ, ഗതാഗത മന്ത്രിയും കോഴിക്കോട് എം പിയും ഒക്കെ അത് ഏറ്റെടുത്ത് കർണാടക സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട്. കൃഷ്ണപ്രിയയ്ക്ക് വീണ്ടും അർജുന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ കോള് കിട്ടിയിരുന്നോ? ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു കസിൻ ബ്രദർ വിളിച്ചപ്പോ ഇപ്പോ ഫോൺ റിംഗ് ചെയ്തു, പിന്നെ അത് ഓഫായി പോയി. ഇന്നലെ ഇതുപോലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോ വിളിച്ചപ്പോ ഫോൺ റിംഗ് ചെയ്തു, ഓഫായി പോയി. ഓഫ് ആയതാണോ? അവിടെ ഈ മണ്ണിനടിയിലായതുകൊണ്ട് റേഞ്ച് ഇല്ലാതെ ചിലപ്പോ കട്ടാകുന്നില്ല. അപ്പൊ ഇപ്പോഴും ആ ഫോൺ പ്രവർത്തന സജ്ജമാണ് അവിടെ? പ്രവർത്തന സജ്ജമാണെന്നാണ് കാണുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എടുത്ത് വിളിക്കുമ്പോ. ഓക്കെ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതിന്റെ ഉള്ളില് ആള് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതെ, എല്ലാ കുറച്ച് വിശാലമായ ക്യാബിനൊക്കെയാണ്, അങ്ങനെ ദിവസങ്ങളോളം ഒരാൾക്ക് അതിൽ ഇരിക്കാൻ പറ്റുമെന്നുമാണ് ബിജു നേരത്തെ പറഞ്ഞ കേട്ടപ്പോൾ തോന്നുന്നത്. അതെ, പുതിയൊരു വണ്ടിയാണ്, അപ്പൊ അതിലെല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വണ്ടിയാണ് പറഞ്ഞത് അവര്. അർജുൻ ഒറ്റക്കായിരുന്നു ആ വണ്ടിയില്? ഒറ്റക്കാണ് പോകലൊക്കെ, കുറെ ആയി ഒറ്റക്കാണ്. സ്ഥിരമായി പോകുന്ന റൂട്ടാണ് അല്ലേ? സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണ്. തലേ ദിവസമാണ് സംസാരിച്ചത് കൃഷ്ണപ്രിയായിട്ട്? തലേ ദിവസം സംസാരിച്ചിരുന്നു അല്ലേ? തലേ ദിവസം സംസാരിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ഫോൺ റിംഗ് ചെയ്താണ് ഞാൻ രാവിലെ വിളിച്ചപ്പോ. അപ്പോ രാത്രി വണ്ടി ഓടിക്കുമ്പോ രാവിലെ ഉറങ്ങുന്നു വിചാരിച്ചിട്ട് അതാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ ഒരു 9 മണി ആകുമ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നത്. ഈ അപകടം ഉണ്ടായ വിവരം എങ്ങനെയാണ് കൃഷ്ണപ്രിയ അറിയുന്നത്, നിങ്ങൾ അറിയുന്നത്? ഞങ്ങള് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് അമ്മേനെ വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ മുതൽ ഞങ്ങള് ഓരോ പോലീസ് സ്റ്റേഷനിൽ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ ട്രസ്റ്റിലാണ് ഇന്നലെ വരെ നിന്നത്. ഇന്നലെയാണ് ഞങ്ങള് എം പി രാഘവൻ സാറിനെ കണ്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, ഈ ജി പി എസ് വെച്ച് നമുക്ക് ഉറപ്പിച്ചു ഈ ട്രക്ക് തന്നെയാണെന്നുള്ളത് അല്ലേ? ജി പി എസ് അവിടെയാണ് കാണിക്കുന്നത്. അവിടെ അതിന്റെ മുകളിൽ മണ്ണുള്ളതുകൊണ്ടാണ് ഒരു റെഡ് ഇതിലാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പാണ് ആ വണ്ടി അവിടെ തന്നെയാണുള്ളത്. പക്ഷെ ഇത് അവിടെ ഞങ്ങളെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവര് പോലീസുകാരോട് പറഞ്ഞിട്ട് ഇവരാരും അങ്ങോട്ട് പോവാന് ശ്രമിക്കുന്നില്ല. അവിടെ മണ്ണ് മാറ്റാൻ ഇവർ ആരും ശ്രമിക്കുന്നില്ല. റെസ്ക്യൂ തീരെ സ്പീഡില്ല അവിടെ. കൃഷ്ണപ്രിയയുടെ സഹോദരൻ രാവിലെ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹവും പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന വേഗത്തിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാണല്ലേ? പക്ഷെ ഇവർ ഈ സ്പോട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും അവരവിടേക്ക് എത്തിപ്പെടുന്നില്ല.